어째? 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 얘네? 얘네 어디? മനുഷ്യനെ മനക്കെടുത്താൻ ഓരോരുത്തർമാർ ഇറങ്ങി തിരിച്ചോളും. കാണുന്നിടത്തുനിന്ന് കിട്ടാവുന്നിടത്തുനിന്ന് ഒക്കെ കാശ് കടമാക്കി, എന്നിട്ട് കൊടുക്കാൻ ഗതിയില്ലാതാകുമ്പോ കാണിക്ക് ഇതുപോലുള്ള തന്തയില്ലായ്മ കെട്ടി ഇറക്കണോ തോലയാനായിട്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഈ നാട്ടിലെ പല പെൺകുട്ടികളെയും പോലെ സാറയ്ക്കും സൈവറിന്റെ വീടിനെ ആശ്രയിക്കേണ്ടി വന്നു. അതൊക്കെ സൈവറുടെ ആൾക്കാരാ. നമ്മുടെ എസ് പി ഐ ജിക്ക് വരുമ്പോ ഇതുങ്ങളെ കൊണ്ടാ സൽക്കരിക്കുന്നേ. സൈവറുടെ ഒരു ഭാഗ്യം നമ്മുടെ സാറുമാരും. എനിക്കറിയാം എന്തോന്നാ കൊച്ചേട്ടൻ ഓർത്തോണ്ടിരിക്കുന്ന അവളെയല്ലേ സാറാമേ. സത്യം നീ പറഞ്ഞു, പക്ഷെ നീ വിചാരിക്കുന്ന പോലത്തെ കാര്യമൊന്നുമല്ല. അതാ ഇപ്പൊ കൂത്ത്, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് എന്റെ കൊച്ചേട്ടനെ അറിയത്തില്ലയോ. ഓരോരുത്തരുടെയും ജീവിതം ഓരോ വഴിക്ക്, കായൽപ്പരപ്പിലെ പായൽക്കൂട്ടം പോലെ ഒഴുക്കിപ്പെട്ട് അങ്ങനെ പോവും. ഏതെങ്കിലുമൊക്കെ കരക്കടുത്തും അടുക്കാതെയും. ഡോക്ടർ എന്ത് പറഞ്ഞിട്ട് ജാനു? ഒരു മാസത്തേക്ക് മരുന്ന് തന്നു. കണ്ണ് ഇതുവരെ ഭേദമായില്ലേ? ഏത് ഡോക്ടറെ കണ്ടത്? ചങ്ങനാശ്ശേരിയിലെ നമ്മളെ ഡോക്ടർ കെ എസ് നേരെ. പിള്ളേച്ചെ പോന്നു കുറച്ചേറെ. എങ്ങനെയുണ്ട് പിള്ളേച്ച വയനാട്? നല്ല സ്ഥലാ. നമ്മുടെ നാട്ടിൽ നിന്നും പാലാ തൊടുവഴുന്ന കുടിയേറിയവരെ കൂടുതലും. ഈ പത്രത്തിൽ കാണുന്ന പോലെ നക്സലൈറ്റ് കൊള്ളക്കാരുടെ ശല്യമുണ്ടോ? നളിനാക്ഷ അവരങ്ങനെ കൊള്ളക്കാരൊന്നുമല്ല, ചൂഷിതരുടെ മോചനം മാത്രമാണ് അവരുടെ ലക്ഷ്യം. സത്യത്തിൽ വയനാട്ടിലെ കർഷകരും തൊഴിലാളികളും നിരന്തരമായിട്ടുള്ള ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അവകാശ സമരത്തിന് വേണ്ടി വലിയൊരു സായുധ വിപ്ലവം ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അയ്യോ, രവീന്ദ്രൻ കൊച്ചാട്ടൻ ഇത് എവിടുന്ന് പഠിച്ചു? സാംബശിവന്റെ കഥാപ്രസംഗം പോലത്തെ വർത്താനം.
ആരൊക്കെ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു? എടോ തന്നോടല്ലേ ചോദിച്ചത്? അത് മുതലാളി ഇവിടെ ആയിരുന്നു. ആരായിരുന്നു ഇന്നലെ രാത്രി കൂടെ? അത് ചത്തുപോയ പൗലോസിന്റെ പെമ്പളയാ. വിളിക്കടോ എല്ലാരെയും. നിന്റെ പേരെന്താ? റോസമ്മ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, പിന്നെ ഒരു കുട്ടി. കെട്ടിയവൻ മരിച്ചുപോയി. എത്ര കാലം മുമ്പ്? എങ്ങനെ? 3 വർഷം മുമ്പ് തൂങ്ങി മരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിത്യവൃത്തിക്ക് ഗതി തേടി വന്ന കർഷക കുടുംബങ്ങളെ നീ അനാഥമാക്കി. ഞങ്ങളുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും മാനം നീ പെരുവഴിയിലിട്ട് ചവിട്ടിയരച്ചു. കൊന്നും നിന്നും നീ പത്തായപ്പുരം നിറച്ചു. ഈ നാടിന്റെ മോചനത്തിനായി ഞങ്ങൾ നിനക്ക് വധശിക്ഷ വിധിക്കുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇഡലിയും ചായയും കൊണ്ടുവച്ചിട്ടുണ്ട്. കൊച്ചട്ടൻ്റെ അടുത്ത് കഴിക്കേ, ഇല്ലേ തണുത്തുപോകും. ചായക്ക് മധുരം കുറവാണെങ്കിൽ പഞ്ചാര പാതകത്തിന്മേ ഇരിപ്പുണ്ട്. ഇത് എടുത്തിട്ടോ, ഇല്ലെങ്കി ഞാൻ വരണോ? വേണ്ട. പോലീസുകാരൻ രവീന്ദ്രൻ പിള്ളയുടെ വീടല്ലേ? അതെ. ഞങ്ങള് കുമരംകരിന്ന് വരുവ. അങ്ങേരുടെ ഭാര്യ കാർത്തികേയൻ ഇന്നലെ മരിച്ചു. വിഷം തീണ്ടിതാ. പിന്നെ ഇവിടെ വരെ വന്നിട്ട് പറയാതെ പോകുന്ന മോശമല്ലേന്ന് കരുതിയ ഞങ്ങൾ വന്നത്. ചേച്ചി, ഞാൻ ഇവിടെ അടുത്തുള്ള എന്നാ? കൊച്ചേട്ടാ, കിഴക്കയിലെ കാർത്തി ചേച്ചി പാമ്പ് കടിച്ചു മരിച്ചു. ആരാ പറഞ്ഞത്? കുമരംകരി നാള് വന്ന് പറഞ്ഞതാ. എന്റെ ദൈവമേ,
കഴിഞ്ഞ കൊല്ലത്തെ ചക്രത്ത് കവലെ പൊങ്കാലയ്ക്ക് വരെ കണ്ടത് ഒത്തിരി വർത്താനവും പറഞ്ഞത് നീ കരയാതെ ജാനു. അല്ല, രവീന്ദ്രൻ കൊച്ചാട്ടിനെ ഒന്നും കൊണ്ടുപോയി കാണിക്കണ്ടായോ? അവര് സമ്മതിക്കൂടി, പിരിഞ്ഞത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടല്ലാതിരിക്കും. എന്നാലും എന്റെ കൊച്ചാട്ട കാണിക്കണം. ഉച്ചത്തിന് പകരം ഒരാളെ വിട്ടിട്ട് രവീന്ദ്ര കൊച്ചാട്ടിനെ കൊണ്ട് പോ. ഷാജു പള്ളിക്കുടത്തിന്ന് വരുമ്പോ ചോറെടുത്ത് കൊടുത്തേക്കണം. 11:30 ബോട്ടിന് ഞാൻ പോവാ. വാ മോനെ, കഴിക്കാൻ എടുത്തു തരാം. അയ്യോ ഭർത്താവ് എവിടെയാ? അയ്യോ മാംസാബലാ, നീ എന്നെ വിളിച്ചത് എന്തു കാരണന്നാഥ? ഞാനിപ്പോൾ അത്രകാലം ഭാഗവും നിന്നെ സന്തതം ചോദിച്ചാൽ ഞാൻ എന്തവരോട് ചെല്ലും? സന്താപം ഞാൻ ഒരിക്കലും അയ്യോ വല്ലതാകിലും പ്രാർത്ഥിയാകും. മാതാക്കന്മാരോട് സന്ദിച്ചത് ലോകനായകൻ മഹാ